ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് കമ്പാനിയൻ മോഡ്. ഈ കമ്പാനിയൻ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഈ ആ വാട്സപ്പ് ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടി തന്നെ നമുക്ക് വേറൊരു ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് വാട്സപ്പ് കമ്പാനിയൻ മോഡ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നിട്ട് കുറേയധികമായി, കുറച്ച് നാളായി, പക്ഷേ ആർക്കും ഈ ഒരു ഫീച്ചർ കിട്ടുന്നില്ല. അപ്പോൾ അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ കിട്ടിക്കൊണ്ടിരുന്നത് വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ക്രോമിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ല, ഫോണിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ ക്യു ആർ കോഡ് സെലക്ട് ചെയ്ത് ഇതിൽ ലിങ്ക് ഡിവൈസ് എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നേരത്തെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ലിങ്ക് ഡിവൈസ് എടുത്ത് നമുക്ക് ഗൂഗിൾ ക്രോമിൽ വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്ത ശേഷം അവിടെ വരുന്ന ക്യു ആർ കോഡ് ഇവിടെ സ്കാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ. ഓക്കെ, ഇപ്പം നിലവിൽ നമുക്ക് വാട്സപ്പിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടുന്ന് നമ്മുടെ ഈ ഫോണിലെ വാട്സപ്പാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് ഇതിൻ്റെ വാട്സപ്പ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടുന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു, ശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ ശേഷം ഇവിടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ലിങ്ക് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഇതാണ് ലിങ്ക് ഡിവൈസ്. ഇങ്ങനെ ലിങ്ക് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ചെയ്യേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ളവർ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേസ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതേ രീതിയിൽ നോക്കുക. അപ്പോൾ ലിങ്ക് ഡിവൈസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇതുപോലെ ലിങ്ക് ഡിവൈസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടും ആ ഒരു ലിങ്ക് ഡിവൈസ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നേരെ ആ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയിട്ട് നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിവോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫോണിലെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യാനായിട്ട് നേരെ എബൌട്ട് ഫോണിൽ പോയിട്ടാണ് ചെയ്യുന്നത്. എബൌട്ട് ഫോണിൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഉണ്ട്, ഇവിടെ ഈ ബിൽഡ് നമ്പർ ഉണ്ട്. ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആവുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി ഓൺ ആണ്. യു ആർ ഓൾറെഡി എ ഡെവലപ്പർ. കണ്ടില്ലേ, അപ്പോൾ നിങ്ങളുടെ ഫോൺ ഏതാണ് യൂസ് ചെയ്യുന്നത്, ആ ഫോണിലെ ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്, ആ രീതിയിൽ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത ശേഷം സെർച്ചിൽ ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓണായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ്റെ മുകളിൽ ഇങ്ങനെ ഓപ്ഷൻ വരുന്നതിൽ മുകളിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കും. കാണിച്ചു തരാം. ഇവിടെ സ്മാളസ്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്മാളസ്റ്റ് വിഡ്ത്ത് ഇത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 357 ഡീഫോൾട്ട് കിടക്കുന്നത്, നിങ്ങളത് 600 ആക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ വാട്സപ്പ്, ഏത് വാട്സപ്പാണ് നിങ്ങൾക്ക് ലിങ്ക് ഡിവൈസ് കിട്ടാത്തത്, ആ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് ഇതേപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേ ശേഷം ഏത് വാട്സപ്പിലാണ് നിങ്ങൾക്ക് ലിങ്ക് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടാത്തത്, അത് ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ടാവും. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ഡിവൈസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് വാട്സപ്പ് യൂസ് ചെയ്യാം. സ്കാൻ ചെയ്യുന്ന ക്യു ആർ കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ വാട്സപ്പാണ് നമുക്ക് ഇതിലേക്ക് ആക്കേണ്ടത്. ഇവിടുന്ന് നമുക്ക് ആ ഒരു വാട്സപ്പ് എടുക്കുന്നു. ശേഷം ഇവിടുന്ന് ഇവിടെ ലിങ്ക് ഡിവൈസ് കൊടുക്കുന്നു. എന്നിട്ട് ഇത് സ്കാൻ ചെയ്യുന്നു. ഇത് സ്കാൻ ചെയ്യുമ്പോൾ ഇതിലെ വാട്സപ്പ് ഈ ഫോണിലേക്ക് ഇപ്പം വരുന്നതാണ്. ഇവിടെ ലോഡിംഗ് ചാറ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ ചാറ്റും ഇതിലേക്ക് ലോഡായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ കാണുന്നുണ്ട്, ഇപ്പം ഇവിടെ ലോഡായിട്ടുണ്ട്. ഇവിടെ വാട്സപ്പ് ഇതിൽ ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് 12 ഇത് ആക്റ്റീവാണ്. ഇവിടെ ലോഗിൻ ആയപ്പോൾ ഇവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഇത്തരത്തിലെ ലിങ്ക് ഡിവൈസ് കിട്ടാത്തവർ, അപ്പോൾ വാട്സപ്പ് കമ്പാനി മോഡ് യൂസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലെ ലിങ്ക് ഡിവൈസ് കിട്ടാത്തവർ ഇത്തരത്തിലെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്ത ശേഷം അത് ലിങ്ക് ഡിവൈസ് കണക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ തിരിച്ച് വീണ്ടും പഴയത് കണക്ക് ആ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റം വരും. കണ്ടില്ലേ, ആ ഒരു സ്മാളസ്റ്റ് വിഡ്ത്ത് ഇട്ടതുകൊണ്ട് ഇവിടെ ആ സ്മാളസ്റ്റ് വിഡ്ത്ത് നമ്മൾ ഡെവലപ്പർ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ നമ്മുടെ ഫോണ്ടും കാര്യങ്ങളും സൈസും ഒക്കെ കുറച്ച് ചെറുതായിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും ആ ഒരു സെറ്റിങ്സിലേക്ക് പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എടുത്തിട്ട്
ഡെവലപ്പർ ഓപ്ഷൻ എടുത്തിട്ട് ആ സ്മാളസ്റ്റ് വിഡ്ത് സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു ഡീഫാൾട്ടായിട്ട് കിടന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ കിടന്നത് 357 ആണ്, നിങ്ങളുടെ ഫോണിൽ എത്രയാണ് കിടന്നത് അത് തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്താൽ വീണ്ടും ഫോൺ പഴയ രീതിയിൽ തന്നെ ആവുന്നതായിരിക്കും. ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഈ ഒരു സെയിം വാട്സപ്പ് തന്നെ ഇതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ലിങ്ക് ഡിവൈസ് വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു വാട്സപ്പ് ഈ ഒരു ഫോണിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതിൽ വരുന്ന ചാറ്റല്ല ഇതിലും കിട്ടും, ഇതിൽ വരുന്ന ചാറ്റല്ല ഇതിലും കിട്ടും. നമുക്ക് ഏത് ഫോൺ വേണമെങ്കിലും നമുക്ക് വാട്സപ്പ് ചാറ്റിനോ സ്റ്റാറ്റസ് കാണാനോ കോൾസിനോ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൽ ഡാറ്റ ഓഫ് ചെയ്താലും നമുക്ക് ഈ ഒരു വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു വാട്സപ്പ് ലിങ്ക് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫോണിൽ വാട്സപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഫീച്ചർ വളരെയധികം ഉപകാരപ്രദമാവും. ഈ ഒരു ഫീച്ചർ എല്ലാവർക്കും കിട്ടിയോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇത്തരത്തിൽ നിങ്ങൾ ഇതേ രീതിയിൽ ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയോ എന്നുള്ള വീഡിയോ താഴെ കമൻ്റ് ആയി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.